നമസ്കാരം. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ അച്ഛനമ്മമാരുടെയും റോള് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നൊരു സമയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്താ പറയുക, ടെൻഷൻസ്, സമ്മർദ്ദങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലാണ്. സ്കൂൾ ഫീസ്, ബസ്സിൻ്റെ ഫീസ്, അതേമാതിരി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ യൂണിഫോം, ബുക്സ് വാങ്ങുമ്പോൾ, അങ്ങനെ ഒരുപാട് ചെലവ് കണക്കുകളൊക്കെ ഉണ്ടാവുന്നൊരു സമയം. അവിടെയാണ് ഇന്നത്തെ ദിവസം ഗ്ലോബൽ പാരൻറ്റിങ്, അതും കൂടിയാണ്. അതായത് പാരൻസിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസം, അമ്മയ്ക്കൊരു ദിവസം, അച്ഛനൊരു ദിവസം, വാലൻറ്റൈൻസ് ഡേ, പ്രണയത്തിന് വേണ്ടി ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് പല ദിവസം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ദിവസം വളരെ കുറച്ചായിരിക്കും കേട്ടിരിക്കുക. പല ആളുകളും കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഗ്ലോബൽ പാരൻസ് ഡേ ഇന്ന് ജൂൺ 1 എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ പ്രാവശ്യത്തെ തീമാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ അച്ഛനമ്മമാർ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് മാതാപിതാക്കളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ. അച്ഛനമ്മമാരെന്നെ എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത്? ഞങ്ങൾ കുട്ടികളല്ലേ, അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്നാവും എല്ലാവരും ചിന്തിക്കുന്നത്. ശരിയാണ്, അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷേ ഇന്നത്തെ തീമിൽ എന്തുകൊണ്ടാണ് അച്ഛനമ്മമാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറയുന്നത്, എന്താണ് അതിൻ്റെ, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഉത്തരവാദിത്വമുള്ള രക്ഷാകർത്തൃത്വം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന മാതിരിയാണ്. ഏതൊരു അച്ഛനും അമ്മയ്ക്കും തൻ്റെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ എത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ പലതും ആവുമ്പോൾ, പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴൊക്കെയാണല്ലോ ഇത് വരുന്നത്. അത് എല്ലാ അച്ഛനമ്മമാരെയും നമുക്കങ്ങനെ ദോഷം പറയാൻ പറ്റില്ല, വളരെ ചില കേസുകളിൽ മാത്രമാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരിക. പക്ഷേ പാരൻറ്റിങ്ങിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് അത് ഒരുപാട് പേർക്ക് കാണാൻ പറ്റും, അത് വളരെ കൂടുതലാണ് കേട്ടോ അത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ബെസ്റ്റാക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ട് പലപ്പോഴും ചെയ്യുന്ന പല പ്രവൃത്തികളും അബദ്ധത്തിലെത്താറ്. ചിലപ്പോൾ കുറേ ഇങ്ങനെ ഓമനിച്ച് ഓമനിച്ച് ഇങ്ങനെ പാമ്പർ ഇതൊക്കെ കൊണ്ടുവരും. ചില ആൾക്കാർ ഭയങ്കര ശിക്ഷണ നടപടികളായിട്ടൊക്കെ ആവും പോവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതികളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം അത് വളരെ മോശമായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. പക്ഷേ ഈ ഗ്ലോബൽ പാരൻറ്റിങ് ഡേ എന്തുകൊണ്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ, എനിക്ക് ഈ ഒരു കാര്യത്തിനോട് കൂടി മിക്സ് ചെയ്ത് പറയുമ്പോൾ ഞാൻ രണ്ടും കൂടിയിട്ടാണ് പറയുന്നത്. കാരണം പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. കുട്ടിയെ വളരെ നല്ല രീതിയിൽ, കാരണം കുട്ടി മോശമായി കഴിഞ്ഞാൽ എല്ലാ കുറ്റപ്പേരുകളും അച്ഛനും അമ്മയ്ക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കോളും അല്ലേ. അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങളുടെ അച്ഛനും അമ്മയും കുറിച്ച്. ഒരു സെക്കൻഡ് കണ്ണടച്ച് ഒരു നല്ല മൊമെൻ്റ് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ ഒട്ടും വരുന്നില്ല എന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, അത്രയും മോശകരമായ ഒരു സാഹചര്യത്തിൽ വല്ലുന്നത് വളരെ കുറച്ച് പേരൊക്കെ തന്നെയാണ്. തങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന അച്ഛനമ്മമാർ തന്നെയാണ് അധികം പേര്. ഈ ഒരു സ്കൂള് തുറക്കുമ്പോൾ തന്നെ എന്തുമാത്രം ടെൻഷനിലാണ് പല അച്ഛനമ്മമാരും. ഫീസ്, നേരത്തെ പറഞ്ഞ മാതിരി സ്കൂൾ ബസ്സിൻ്റെ, അതുമാതിരി കുട്ടികൾക്കുള്ള യൂണിഫോം, അങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങൾ. കുട്ടികൾ പുതിയ ബാഗ്, പുതിയത് വേണം എന്ന അവരവരുടെ കാര്യങ്ങൾ വാശി പിടിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രഷറുണ്ട്. ഈ പ്രഷറിൻ്റെ ഇടയിൽ കുഞ്ഞു വാക്കുകൾ കൊണ്ട് നിങ്ങളെക്കൊണ്ടാവുന്ന വിധം നല്ല രണ്ട് വാക്കുകൾ നിങ്ങളുടെ അച്ഛനും അമ്മയോടും പറയാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പല കുട്ടികളും പല പ്രായത്തിലാണ്. അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു നല്ല പുഞ്ചിരി, ഒരു നല്ല കുഞ്ഞു വാക്ക്, അമ്മയെയും അച്ഛനെയും ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളൊരു വാക്ക് തന്നെ മതി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അത് അച്ഛനും അമ്മയും ആരാണോ ഭക്ഷണം തരുന്നതെങ്കിൽ അവരോട് അടിപൊളിയായിട്ടുണ്ട് ഭക്ഷണം, നല്ല ടേസ്റ്റുണ്ട്, താങ്ക് യു എന്ന് പറയുമ്പോൾ, ലഞ്ച് ബോക്സ് തന്നതിന് ലഞ്ച് ബോക്സ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കൊടുക്കുമ്പോൾ അമ്മയോട് പറയുന്ന ഇന്നത്തെ ഭക്ഷണം ഉണ്ടല്ലോ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊരു കാര്യവും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീൽ വളരെ വ്യത്യാസമാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഗ്ലോബൽ പാരൻറ്റിങ് ഡേയിൽ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ, ഞാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ആയിരിക്കുന്ന സമയത്ത് അവിടെ അറിയാലോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്
ക്രൈമിൽപ്പെട്ടവരെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ പാരൻസിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വരുന്നത്, എന്താണ് കുട്ടികളും പാരൻസിനും തമ്മിൽ പ്രശ്നം എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ക്ലാസ്സൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അച്ഛനമ്മമാരോട് കുട്ടികൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതാൻ, കുട്ടികളോട് പറഞ്ഞു അച്ഛനമ്മയ്ക്കും ഒരു കത്ത് എഴുതാൻ. അങ്ങനെ പിറ്റത്തെ ദിവസം ഈ രണ്ട് കത്തുകളിലും നമ്മൾ പേര് വെക്കേണ്ടെന്ന് പറഞ്ഞു. ഈ കണ്ടൻറ്റ് മാത്രം വായിക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, പ്രിയപ്പെട്ട മോനെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തുകളിൽ അവരുടെ ഫീലിങ്സ് എഴുതാൻ പറഞ്ഞു. ആ അത് വായിക്കുമ്പോൾ ഓരോ കുട്ടികളുടെയും ഓരോ പാരൻസിൻ്റെയും കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകുകയായിരുന്നു. ശരിക്കും പറഞ്ഞു അതൊരു വല്ലാത്ത ഫീലായിരുന്നു. ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ഭാഗമായിരുന്നു എൻ്റെ മോൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നുള്ളത്. ഒരുപാട് ഇഷ്ടമാണ് മോനെ, എങ്ങനെയാണ് അമ്മയ്ക്കത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. നിന്നിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടത്, ഒരുപക്ഷെ നിൻ്റെ സ്വപ്നങ്ങൾ തിരിച്ചറിയാത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ ആ വാക്കുകൾ എനിക്ക് പോലും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി എനിക്ക് പോലും തോന്നിയൊരു കാര്യമാട്ടോ. ഞാനങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല അതൊരു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര ഹെവിയായിരുന്നു. പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ അതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇന്നൊക്കെ എവിടെയാ നേരം, ഏത് നേരം മൊബൈൽ ഫോണിൻ്റെ ലോകത്തിരിക്കുന്ന ആൾക്കാർ ആർക്കും ഒന്നിനും നേരെയില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ വരികളിൽ കൂടെ അവരെത്തിച്ചപ്പോൾ വളരെ വലിയൊരു ഫീലായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഇപ്രാവശ്യത്തെ തീം എന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാ. ഒരു രണ്ട് വരി അല്ല, ഒരു രണ്ട് വാക്ക് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മ പറയാം. വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത്, അത് പ്രായത്തിനനുസരിച്ച്, ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് അച്ഛ ഇപ്രാവശ്യം എനിക്കൊന്നും വേണ്ട, അച്ഛൻ എൻ്റെ കൂടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നാൽ മതി, അച്ഛൻ തടി വെച്ചല്ലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ താടി നല്ല ഭംഗിയുണ്ട്, അല്ല അച്ഛൻ്റെ കൂടെയുണ്ട്, പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് അച്ഛനെക്കുറിച്ച്, എനിക്കത് വേണം, എനിക്കിത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പരാതികളല്ലാതെ ഒരു രണ്ട് വാക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അവർ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി, ഇത് അവരുടെ ഡ്യൂട്ടിയല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടിയുണ്ട്, അവരുടെ കർത്തവ്യങ്ങളുണ്ട്, അതൊക്കെ എത്രമാത്രം എല്ലാവരും പാലിക്കുന്നുണ്ട് നോക്കാം. നിങ്ങളുടെ അച്ഛനമ്മമാർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി. അപ്പോൾ നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഹാപ്പിനെസ്. അത് നിങ്ങളിപ്പോൾ വിലയേറിയ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ കുട്ടികളാണ് സാധിക്കണമെന്നില്ല. പക്ഷേ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അച്ഛനമ്മയോട് സംസാരിക്കുക, അത് കേൾക്കാനുള്ള മനസ്സ് അച്ഛനമ്മമാർക്കും ഉണ്ടാവണം. എന്തൊക്കെയാണ് അവർ പറയുന്നത് വെച്ചാൽ കേൾക്കണം. അതേമാതിരി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇത് ബെസ്റ്റാണ്, എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും പ്രൗഡാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പറയുന്ന നമ്മൾക്ക് ഉണ്ടാവണം കേട്ടോ ഒരു ഫീല്, വെറുതെ ഒരു വർത്തമാനമല്ല, ആ ഒരു ഫീല് അവരിലേക്കും പെട്ടെന്നെത്തും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. ഒന്ന് നന്നായി സംസാരിക്കാനുള്ളൊരു സമയം, ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടെന്നേ, ഒരു 10 മിനിറ്റ് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. 24 മണിക്കൂർ ഒരു ദിവസത്തിൽ, അതിലൊരു 10 മിനിറ്റ് ഒരു ദിവസത്തിൽ ഒതുങ്ങാനുള്ളതല്ല. ഈ പാരൻസ് ഡേയും കുട്ടികൾക്കുള്ള ദിവസങ്ങളൊക്കെ എല്ലാ ദിവസവും വേണ്ടതാണ് നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ദിവസവും മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എല്ലാ ദിവസവും വേണം. ആ ഒരു ദിവസം മാത്രം അച്ഛനമ്മയെ ഓർക്കുക എന്നുള്ളതല്ല, എല്ലാ ദിവസവും. കാരണം നമ്മുടെ ജീവിതത്തിൽ അവർ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എപ്പോഴും നമ്മൾ കാണുന്ന അവരോട് ഒരു നല്ല വാക്ക്, ഏത് നേരം അത് വേണം ഇത് വേണം കമ്പാരിസൺ കുട്ടികളും ചെയ്യും. അവൻ്റെ അച്ഛൻ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തു, അവൻ്റെ അമ്മ അങ്ങനെ ചെയ്തു കൊടുത്തു, അതാണ് ഇത്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിക്കേ എത്രമാത്രം വിഷമം അവർക്കും ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെ ചെയ്താലും എപ്പോഴും പരാതികൾ. ഒരിക്കൽ പോലും എനിക്ക് സുഖമാണോന്നോ, അമ്മ ഭക്ഷണം കഴിച്ചോന്നോ, അല്ലെങ്കിൽ അച്ഛന് ഓഫീസിൽ എങ്ങനെയുണ്ടെന്നോ ഒരു വാക്ക് പോലും ചോദിക്കുന്നില്ലല്ലോ എന്ന് അവർക്കും തോന്നാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത്ര വലിയ ആളെ ഇങ്ങനെയാണ് കുട്ടിയെന്ന്. തീർച്ചയായിട്ടും എനിക്കും അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് എന്നും മകളാണ്, എന്നും അവർക്ക് കുട്ടിയാണ്. അതുമാതിരി നിങ്ങളിൽ ഓരോ ആളുകളും ഓരോ കുട്ടികളാണ് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക്. അവർക്ക് അവരുടെ മക്കൾ എന്നും ചെറുതാണ്, അവർ പെട്ടെന്നൊന്നും വളരുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ഗ്ലോബൽ പാരൻറ്റിംഗ് ഡേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം, അച്ഛനും അമ്മയെ കുറിച്ച് ഒരു നല്ല കാര്യം ആലോചിക്കൂ, എന്നിട്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കൂ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്കിതാണ് ഇന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഗ്ലോബൽ പാരൻറ്റിംഗ് ഡേ, ഈ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ആക്ച്വലി ഇത് ആകാശവാണി തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാമായിട്ട് അവർ നടത്തുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. അതിനുവേണ്ടി സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വന്നപ്പോഴാണ് പല ഓർമ്മകളും വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആകാശവാണി തിരുവനന്തപുരത്തിൻ്റെ ആളുകളോട് നന്ദി പറയുകയാണ്, കാരണം ഇങ്ങനൊരു ടോപ്പിക്ക് എനിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.